അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അൻപുള്ള നോവ് നോമ്പ് എന്ന 50 നോമ്പ് ധ്യാനചിന്തകളുടെ 36-ാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ യുദ്ധകാലത്ത് മരിച്ചുപോയ തങ്ങളുടെ സുഹൃത്തിൻ്റെ ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഒരു പള്ളി സെമിത്തേരിയിൽ അനുവാദം ചോദിച്ചു ചെന്നു. അവിടുത്തെ വികാരി അച്ഛൻ ആ മരിച്ച വ്യക്തി ക്രിസ്ത്യാനി അല്ലാത്തതിൻ്റെ പേരിൽ സെമിത്തേരിയിൽ അടക്കാൻ പറ്റില്ല, സെമിത്തേരിയുടെ വേലിക്ക് പുറത്ത് പുറമ്പോക്കിൽ അടക്കിക്കൊള്ളാൻ പറഞ്ഞു. അല്പം വിഷമത്തോടെയാണെങ്കിലും അനുവദിച്ച് കിട്ടിയ സ്ഥലത്ത് തങ്ങളുടെ സുഹൃത്തിൻ്റെ ശവസംസ്കാരം നടത്തി ഈ ചെറുപ്പക്കാർ മടങ്ങിപ്പോയി. പിറ്റേ ദിവസം സുഹൃത്തിൻ്റെ കല്ലറയിൽ പോയി പുഷ്പചക്രം സമർപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇവരെത്ര നോക്കിയിട്ടും തലേ ദിവസം അടക്കിയ തങ്ങളുടെ സുഹൃത്തിൻ്റെ കല്ലറ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സങ്കടത്തോടെ അവർ ആ വികാരി അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, അച്ഛൻ ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ സുഹൃത്തിനെ അടക്കിയെങ്കിലും ഇന്ന് കല്ലറ കാണാൻ കഴിയുന്നില്ല. അച്ഛൻ അവരോട് പറഞ്ഞ വാക്ക്, മക്കളെ, ഇന്നലെ രാത്രി നിങ്ങളുടെ സുഹൃത്തിൻ്റെ ശവസംസ്കാരം സെമിത്തേരിയുടെ മതിലിനകത്ത് നടത്താൻ, വേലിക്കകത്ത് നടത്താൻ ഞാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് വലിയ ആത്മനൊമ്പരമുണ്ടായി. രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നലെ രാത്രി തന്നെ നിങ്ങൾ പോയിക്കഴിഞ്ഞപ്പോൾ സെമിത്തേരിയുടെ വേലി പൊളിച്ച് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ശവകുടീരം ഇതിനകത്തേക്ക് ആക്കി വെച്ചു. ഇതാ ഈ മൂലയിൽ കാണുന്നതാണ് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ശവകുടീരം. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് ചില വേലികളൊക്കെ പൊളിച്ചു മാറ്റാൻ നമ്മെ സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. പലതിൻ്റെയും പേര് പറഞ്ഞ് പലരെയും അകറ്റി നിർത്തുന്നിടത്തു നിന്ന് മതിലുകളും വേലികളും പൊളിച്ചു മാറ്റി വാതിലുകളും പാലങ്ങളും നിർമ്മിച്ച് സ്നേഹത്തിൻ്റെ ആകാശം വിശാലമാക്കാനുള്ള ഒരു സ്നേഹപൂർവമായ ക്ഷണമാണ് ഈ നോമ്പ് നമുക്ക് നൽകുന്നത്. മനസ്സിരുത്തി ധ്യാനിക്കണം. ഏതൊക്കെ വേലിക്കെട്ടുകളാണ്, എന്തൊക്കെ മതിലുകളാണ് മനുഷ്യനെ മാറ്റി നിർത്താനായി നമ്മൾ പണിതുയർത്തിയത്? മതിലുകൾ പൊളിച്ചു കളയാൻ, വേലികൾ വെട്ടി നിരത്താൻ, സ്നേഹത്തിൻ്റെ ആകാശം വിശാലമാക്കാൻ ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മെ സഹായിക്കട്ടെ എന്ന സ്നേഹപൂർവമായ പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും സ്നേഹപൂർവം നേരുന്നു.